പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് ട്രയൽ ബാലൻസ്. എന്താണ് ട്രയൽ ബാലൻസ്? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻ്റ് പ്രിപ്പയർഡ് ടു അസർട്ടെയിൻ ദ അരിത്തമെറ്റിക്കൽ അക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. ലെഡ്ജർ അക്കൗണ്ട്സിൽ പോസ്റ്റിങ്ങിലും ബാലൻസിങ്ങിലും ടോട്ടൽ ചെയ്യുന്ന സമയത്തൊക്കെ വരുന്ന തെറ്റുകൾ കണ്ടെത്തുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രയൽ ബാലൻസ്. ദെൻ അതിനുശേഷം മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. മൂന്ന് മെത്തേഡുകളാണ് മനസ്സിലാക്കിയത്: ബാലൻസ് മെത്തേഡ്, ടോട്ടൽ മെത്തേഡ്, ടോട്ടൽ കം ബാലൻസ് മെത്തേഡ്. അതിലേറ്റവും പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡാണ് ബാലൻസ് മെത്തേഡ്. ബാലൻസ് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മറ്റൊരു ടോപ്പിക്കാണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ജോലി ചെയ്യുന്ന സമയത്ത് വരുന്ന തെറ്റുകളെ അവരുടെ സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എറേഴ്സിനെ നമ്മൾ നാലായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ. ദെൻ സെക്കൻഡ്, എറേഴ്സ് ഓഫ് ഒമിഷൻ. തേർഡ്, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. ആൻഡ് ലാസ്റ്റ് വൺ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ഇതിൽ വരുന്ന ഓരോ എറേഴ്സും നമുക്ക് പ്രത്യേകം പ്രത്യേകം ചർച്ച ചെയ്യാം. ഇപ്പോൾ ആദ്യം എറേഴ്സ് ഓഫ് കമ്മീഷനിൽ വരുന്ന ചില എക്സാമ്പിൾസ് ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒരു ജേണൽ എൻട്രിയാണ് മുകളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. എന്താണ് ജേണൽ എൻട്രിയിൽ എഴുതിയിട്ടുള്ളത്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റും കൊടുത്തിട്ടുണ്ട്. ദെൻ അടുത്ത പ്രോസസ്സാണ് പോസ്റ്റിംഗ്. ഈ ജേണൽ എൻട്രി നമ്മൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും പോസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തോന്ന് നമുക്ക് നോക്കാം. ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് ഈ ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിലെന്തെങ്കിലും തെറ്റുകളുണ്ടോ? തെറ്റുകളുണ്ട്. എന്താണ് തെറ്റ്? ആ, ഈ ജേണൽ എൻട്രിയിൽ ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റാണ്, അതുകൊണ്ട് തന്നെ അത് പോസ്റ്റ് ചെയ്യേണ്ടത് ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കാണ്. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് പകരം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണ്? ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്കാണ്. അപ്പോൾ ഇതിനെ നമുക്ക് റോങ് പോസ്റ്റിംഗ് എന്ന് പറയാം. പോസ്റ്റിങ്ങിലാണ് ഇവിടെ തെറ്റ് സംഭവിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. ക്യാഷ് അക്കൗണ്ടിലേക്ക് എല്ലാ ജേണൽ എൻട്രികളും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ക്യാഷ് അക്കൗണ്ടിന് എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം. ഡെബിറ്റ് സൈഡിൽ ടോട്ടൽ വരുന്നത് 53,400. പക്ഷെ അവർ എഴുതിയത് 63,400. ദെൻ അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതി ബാലൻസ് ചെയ്തു. അപ്പോൾ 53,400 ടോട്ടൽ എഴുതേണ്ടത്, 63,400 ടോട്ടൽ എഴുതിയിട്ടുള്ളത്. അതിനുശേഷം അവരത് ബാലൻസ് ചെയ്തു. ഇവിടെ എന്താണ് തെറ്റ് വന്നിട്ടുള്ളത്? റോങ് ടോട്ടലിംഗ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്. അക്കൗണ്ട് ടോട്ടൽ ചെയ്ത സമയത്ത് തെറ്റിപ്പോയി. അപ്പോൾ ഇതും ഒരു എക്സാമ്പിളാണ്. ദെൻ മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. പർച്ചേസ് ഡേ ബുക്കാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. പർച്ചേസ് ഡേ ബുക്കിൽ എല്ലാ ട്രാൻസാക്ഷൻസും രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യണം. ഇവിടെ എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടേണ്ടത് 26,000. 19,350 6,650 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് കിട്ടേണ്ടത്? 26,000 കിട്ടേണ്ടത്. പക്ഷെ അവർ എഴുതിയത് എത്രയാണ്? 36,000 എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ 26,000 എഴുതേണ്ടതിന് പകരം 36,000 എന്നാണ് എഴുതിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ എഴുതേണ്ട ടോട്ടലിനേക്കാൾ കൂടുതൽ എമൗണ്ടാണ് ടോട്ടലായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ എററിനെ നമുക്ക് എന്ത് പറയാം? ഓവർ കാസ്റ്റിംഗ് ഓഫ് പർച്ചേസ് ബുക്ക്. യഥാർത്ഥത്തിൽ എഴുതേണ്ട ടോട്ടലിനേക്കാൾ കൂടുതൽ എമൗണ്ട് എഴുതി കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ഓവർ കാസ്റ്റിംഗ്. ദെൻ മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. നേരത്തെ ചെയ്ത അതേ പർച്ചേസ് ബുക്ക് തന്നെയാണ്. ഇവിടെ ടോട്ടലായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് 25,000 ആണ്. യഥാർത്ഥത്തിൽ 26,000 ആണ് ടോട്ടൽ എഴുതേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ എഴുതേണ്ട ടോട്ടലിനേക്കാളും 1,000 രൂപ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ എററിനെ നമുക്കെന്ത് പറയാം? അണ്ടർ കാസ്റ്റിംഗ് ഓഫ് പർച്ചേസ് ബുക്ക് എന്ന് പറയാം. അപ്പോൾ യഥാർത്ഥത്തിൽ എഴുതേണ്ട ടോട്ടലിനേക്കാൾ കൂടുതൽ എഴുതുകയാണെങ്കിൽ അത് ഓവർ കാസ്റ്റിംഗ് ആണ്. യഥാർത്ഥത്തിൽ എഴുതേണ്ട എമൗണ്ടിനേക്കാൾ കുറവാണ് രേഖപ്പെടുത്തിയതെങ്കിൽ അതിനെ അണ്ടർ കാസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ പരിചയപ്പെട്ട എക്സാമ്പിളുകൾ, റോങ് പോസ്റ്റിംഗ്, റോങ് ടോട്ടലിംഗ്, അണ്ടർ കാസ്റ്റിംഗ്, ഓവർ കാസ്റ്റിംഗ്, ഈ എറേഴ്സിനെയാണ് നമ്മൾ എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. ദീസ് ആർ ദ എറേഴ്സ് വിച്ച് ആർ കമ്മിറ്റഡ് ഡ്യൂ ടു റോങ് പോസ്റ്റിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്, റോങ് ടോട്ടലിംഗ്, റോങ് ബാലൻസിംഗ് ഓഫ് അക്കൗണ്ട്സ്, റോങ് കാസ്റ്റിംഗ് ഓഫ് സബ്സിഡറി ബുക്സ് എക്സെട്ര.
അപ്പോൾ ഇത്തരം തെറ്റുകൾ ഒരുമിച്ച് പറയുന്ന പേരാണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ. മോസ്റ്റ് ഓഫ് ദ എറേഴ്സ് ഓഫ് കമ്മീഷൻ അഫക്റ്റ് ഇൻ ദ ട്രയൽ ബാലൻസ്. ഇപ്പോൾ എറേഴ്സ് ഓഫ് കമ്മീഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾ നമുക്ക് ട്രയൽ ബാലൻസിലൂടെ കണ്ടെത്താൻ കഴിയും. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒരു എക്സാമ്പിൾ നോക്കൂ. മൂന്ന് ട്രാൻസാക്ഷൻസ് ആണ് രേഖപ്പെടുത്താനുള്ളത്. ഒന്ന്, പർച്ചേസ് ഗുഡ്സ് ഫോർ റുപ്പീസ് 2 lakh. അതിൻ്റെ ജേണൽ എൻട്രി താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. ദെൻ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ആണ് സോൾഡ് ഗുഡ്സ് ടു മിസ്റ്റർ സുനിൽ റുപ്പീസ് 70,000. അതിൻ്റെ ജേണൽ എൻട്രി എവിടെ രേഖപ്പെടുത്തിയിട്ടില്ല, ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ദെൻ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കൂ, റുപ്പീസ് 35,000 വിഡ്രോൺ ബൈ ദ പ്രൊപ്രൈറ്റർ ഫോർ പേഴ്സണൽ യൂസ്. പേഴ്സണൽ യൂസിന് പ്രൊപ്രൈറ്റർ 35,000 രൂപ വിഡ്രോ ചെയ്തു. അതിൻ്റെ ജേണൽ എൻട്രി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ മൂന്ന് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്താനുണ്ട്. അതിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും ട്രാൻസാക്ഷൻ മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, രണ്ടാമത്തെ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്താൻ വിട്ടുപോയി, ഒമിറ്റ് ചെയ്തു. ഒരു ട്രാൻസാക്ഷൻ ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ രേഖപ്പെടുത്താൻ വിട്ടുപോയാൽ അതിനെ നമുക്ക് എന്ത് പറയാം, കംപ്ലീറ്റ് ഒമിഷൻ എന്ന് പറയാം. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. ഒരു ജേണൽ എൻട്രി മുകളിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് ജേണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. അത് ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്കും പോസ്റ്റ് ചെയ്യണം, സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്കും പോസ്റ്റ് ചെയ്യണം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇത് എങ്ങോട്ട് പോസ്റ്റ് ചെയ്തിട്ടില്ല, സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടില്ല. ഒരു ട്രാൻസാക്ഷൻ ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ രേഖപ്പെടുത്തി, അതിൻ്റെ ഒരു പോസ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്, ദെൻ രണ്ടാമത്തെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിനെ നമുക്ക് കംപ്ലീറ്റ് ഒമിഷൻ എന്ന് പറയാൻ പറ്റുമോ? അല്ല, ഇതിനെ പറയേണ്ടത് പാർഷ്യൽ ഒമിഷൻ എന്നാണ്. ഭാഗികമായി ഈ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ട്. ഒരു അക്കൗണ്ടിൽ രേഖപ്പെടുത്തി, മറ്റൊരു അക്കൗണ്ടിൽ രേഖപ്പെടുത്താൻ വിട്ടുപോയി. അപ്പോൾ ഇത്തരം എറേഴ്സിനെ പറയുന്ന പേരാണ് എറേഴ്സ് ഓഫ് ഒമിഷൻ. ദ എറേഴ്സ് ഓഫ് ഒമിഷൻ മേ ബി കമ്മിറ്റഡ് അറ്റ് ദ ടൈം ഓഫ് റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ഓർ വൈൽ പോസ്റ്റിംഗ് ടു ലെഡ്ജർ. ദീസ് ക്യാൻ ബി ഓഫ് 2 types, എറേഴ്സ് ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ ആൻഡ് എറേഴ്സ് ഓഫ് പാർഷ്യൽ ഒമിഷൻ. ഇതിൽ എറേഴ്സ് ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ ആണെങ്കിൽ അത് നമുക്ക് ട്രയൽ ബാലൻസിൽ കണ്ടെത്താൻ കഴിയില്ല. പാർഷ്യൽ ഒമിഷൻ അഫക്റ്റ് ദ ടാലിയിങ് ഓഫ് ദ ട്രയൽ ബാലൻസ്. പാർഷ്യൽ ഒമിഷൻ ആണെങ്കിൽ അത് ട്രയൽ ബാലൻസ് പ്രിപ്പറേഷനിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ദെൻ മൂന്നാമത്തെ ടൈപ്പാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. ദെൻ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. രണ്ട് ട്രാൻസാക്ഷൻസ് ആണ് രേഖപ്പെടുത്താനുള്ളത്. ഒന്ന്, പർച്ചേസ് മെഷീനറി ഫോർ റുപ്പീസ് 1 lakh. 100,000 രൂപയുടെ മെഷീനറി വാങ്ങി. ദെൻ അതിന് താഴെ ജേണൽ എൻട്രി എഴുതിയത് എന്താണ്? പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. എന്താണ് തെറ്റ്? ആ, ഒരു അസറ്റാണ് വാങ്ങിയിട്ടുള്ളത് അല്ലേ, ഒരു ഫിക്സഡ് അസറ്റാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ മെഷീനറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യേണ്ടതിന് പകരം പർച്ചേസസ് അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. അതൊരു മിസ്റ്റേക്കാണ്. ദെൻ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കൂ. പെയ്ഡ് ഫോർ റിപ്പയേഴ്സ് ഓഫ് മെഷീനറി റുപ്പീസ് 200. മെഷീനറി റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി 200 രൂപ ചെലവഴിച്ചു. ഇപ്പോൾ റിപ്പയേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് എഴുതേണ്ടത്. റിപ്പയേഴ്സ് അക്കൗണ്ടിനാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇവരെന്താണ് എഴുതിയിട്ടുള്ളത്? മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇവിടെ എന്താണ് തെറ്റ് സംഭവിച്ചിട്ടുള്ളത്? റിപ്പയേഴ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം മെഷീനറി അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരം തെറ്റുകളെ പറയുന്ന പേരാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാവുന്ന തെറ്റുകളെയാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് എൻട്രീസ് ആർ റെക്കോർഡഡ് ആസ് പെർ ദ ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. ഇപ്പോൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പ്രകാരമാണ് ജേണൽ എൻട്രികൾ രേഖപ്പെടുത്തേണ്ടത്. ഇഫ് എനി ഓഫ് ദീസ് പ്രിൻസിപ്പിൾസ് ആർ വയലേറ്റഡ്, എറേഴ്സ് റിസൾട്ടിങ് ഫ്രം സച്ച് വയലേഷൻ ആർ നോൺ ആസ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. ദീസ് എറേഴ്സ് ഡു നോട്ട് അഫക്റ്റ് ദ ട്രയൽ ബാലൻസ്. അപ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഏതെങ്കിലും ജേണൽ എൻട്രികൾ, അത്തരം തെറ്റുകളെയാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇത്തരം എറേഴ്സ് നമുക്ക് എവിടെ കാണാൻ കഴിയില്ല? ട്രയൽ ബാലൻസ് പ്രിപ്പറേഷനിലൂടെ കണ്ടെത്താൻ കഴിയില്ല. കാരണം ഒരു അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നതിന് പകരം മറ്റൊരു അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ എറർ നമുക്ക് എവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല,
ട്രയൽ ബാലൻസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ദെൻ ലാസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ആദ്യം പരിചയപ്പെടാം. പർച്ചേസ് ഡേ ബുക്കാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. പർച്ചേസ് ഡേ ബുക്കിൻ്റെ എമൗണ്ട് കോളത്തിൻ്റെ ടോട്ടൽ വരേണ്ടത് 26,000 ആണ്. എത്രയാണ് എഴുതിയിട്ടുള്ളത്? 36,000. 26,000 എഴുതേണ്ടതിന് പകരം 36,000 ആണ് എഴുതിയിട്ടുള്ളത്. ഒരു എക്സ്പെൻസ് നമ്മൾ കൂടുതൽ എഴുതി. 26,000 വരുന്ന പർച്ചേസ് എക്സ്പെൻസിനെ 36,000 എന്ന് രേഖപ്പെടുത്തി. ദെൻ രണ്ടാമത്തൊരു ബുക്കാണ് സെയിൽസ് ബുക്ക്. സെയിൽസ് ബുക്കിൽ എമൗണ്ട് ടോട്ടൽ ചെയ്ത സമയത്ത് 5,480 എഴുതേണ്ടതിന് പകരം 15,480 എന്നാണ് രേഖപ്പെടുത്തിയത്. യഥാർത്ഥത്തിൽ എഴുതേണ്ട എമൗണ്ടിനേക്കാൾ കൂടുതൽ എമൗണ്ട് ഇവിടെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു റവന്യൂ ആണ് കൂടുതൽ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ പർച്ചേസ് എന്ന് പറയുന്നത് ഒരു എക്സ്പെൻസ് ആണ്. ഒരു എക്സ്പെൻസ് നമ്മൾ കൂടുതൽ എഴുതിയിട്ടുണ്ട്, അതൊരു തെറ്റാണ്. 10,000 രൂപയാണ് അവിടെ എറർ വന്നിട്ടുള്ളത്. ഇവിടെ സെയിൽസ് എന്ന് പറയുന്ന റവന്യൂ ടോട്ടൽ ചെയ്ത സമയത്തും തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. എത്രയാണ്? 10,000 രൂപയുടെ മിസ്റ്റേക്കാണ് വന്നിട്ടുള്ളത്. ഒരു എക്സ്പെൻസ് കൂടുതൽ എഴുതി, അതേസമയം ഒരു റവന്യൂ കൂടുതൽ എഴുതി. ഇപ്പം ഇവിടെ രണ്ട് തെറ്റുകളാണ് സംഭവിച്ചിട്ടുള്ളത്. 10,000 രൂപ എക്സ്പെൻസ് കൂടുതൽ എഴുതിയിട്ടുണ്ട്, ദെൻ 10,000 രൂപ റവന്യൂ കൂടുതൽ എഴുതിയിട്ടുണ്ട്. ഒരു എക്സ്പെൻസ് കൂടുതൽ എഴുതി, ഒരു റവന്യൂ കൂടുതൽ എഴുതി. ഈ തെറ്റ് എവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല? ട്രയൽ ബാലൻസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ഒരു എറർ മറ്റൊരു എറർ കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ എറേഴ്സിനെ പറയുന്ന പേരാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ഇപ്പോൾ കോമ്പൻസേറ്റിംഗ് എറേഴ്സിന് നമുക്ക് ഇനിയും എക്സാമ്പിൾസ് പറയാം. സാലറി എന്ന് പറയുന്ന എക്സ്പെൻസ് എഴുതിയ സമയത്ത് 5,000 രൂപ കൂടുതലായിട്ട് പോയി. വേജസ് എന്ന് പറയുന്ന എക്സ്പെൻസ് എഴുതിയപ്പോൾ 5,000 കുറഞ്ഞു പോയി. അപ്പോൾ ഇതിൻ്റെ നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് നില്ലാണ്. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻകം കൂടുതൽ എഴുതി, മറ്റൊരു ഇൻകം കുറച്ചെഴുതി. അത് സെയിം എമൗണ്ട് ആണെങ്കിൽ അതിൻ്റെ ഇഫക്റ്റ് നമുക്ക് കാണാൻ കഴിയില്ല. ഇത്തരം എറേഴ്സിനെയാണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുന്നത്. വെൻ ടു ഓർ മോർ എറേഴ്സ് ആർ കമ്മിറ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ നെറ്റ് ഇഫക്റ്റ് ഓഫ് ദീസ് എറേഴ്സ് ഓൺ ദ ഡെബിറ്റ്സ് ആൻഡ് ക്രെഡിറ്റ്സ് ഓഫ് അക്കൗണ്ട്സ് ഈസ് നിൽ സച്ച് എറേഴ്സ് ആർ കാൾഡ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് സച്ച് എറേഴ്സ് ഡു നോട്ട് അഫക്റ്റ് ദ ടാലിയിങ് ഓഫ് ദ ട്രയൽ ബാലൻസ്. അപ്പോൾ ഇത് ട്രയൽ ബാലൻസിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഒരു എറർ മറ്റൊരു എറർ കൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് എവിടെയും റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും 4 എറേഴ്സ് ആണ് പരിചയപ്പെട്ടത്. ഒരു അക്കൗണ്ടൻ്റ് വരുത്തുന്ന തെറ്റുകളുടെ സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് തെറ്റുകളെ 4 ക്ലാസിഫൈ ചെയ്യാം. 1 എറേഴ്സ് ഓഫ് കമ്മീഷൻ, എറേഴ്സ് ഓഫ് ഒമിഷൻ, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ ആൻഡ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എറേഴ്സിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കേ.